ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലുള്ള ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഫിസിക്സ് ഇഷ്ടമാണല്ലോ. ഫിസിക്സിലുള്ള ടോപ്പിക്കാണ്. ഫിസിക്സിലെ ടോപ്പിക്കിന്റെ പേര് ആക്കം എന്നാണ്. ആക്കം അഥവാ മൊമെന്റം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര്. എന്താണ് ആക്കം? ആക്കം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് എന്ത്? ആക്കം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് എന്ത്? ആക്കം എന്ന് പറയുന്നത്. സാധാരണയായി ആക്കം കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആക്കം എന്ന് പറയുന്നത് പി എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ആക്കം എന്ന് പറയുന്നത് പി എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. പി ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. പി ഈക്വൽ ടു എം ഇൻറ്റു വി. എന്താണ് എം? എന്തായിരിക്കും? അതെ, എം എന്ന് പറയുന്നത് എന്താണ്? വസ്തുവിന്റെ മാസ് ആണ്. വസ്തുവിന്റെ മാസ് ആണ് എം എന്ന് പറയുന്നത്. വിയോ? വി എന്ന് പറയുന്ന വസ്തുവിന്റെ പ്രവേഗം. നമ്മൾ പറഞ്ഞല്ലോ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ് എം എന്ന് പറയുന്നത്? മാസ്. വി എന്ന് പറയുന്നത് പ്രവേഗമാണ്. ഇനി ചലിക്കാത്ത വസ്തുക്കളാണെങ്കിലോ? ചലിക്കാത്ത വസ്തുക്കൾക്ക് വി എന്തായിരിക്കും? സീറോ ആയിരിക്കും അല്ലെ. ചലിക്കാത്ത വസ്തുക്കൾക്ക് വിയുടെ വാല്യൂ സീറോ ആയിരിക്കും. പ്രവേഗം ഉണ്ടാവുമോ? ഇല്ല. അന്നപ്പോ മൊമെന്റം ഉണ്ടാവില്ല. നമുക്ക് കാണാം എം ഇൻറ്റു വി ആണ്. ഇനി ചലിക്കാത്ത വസ്തുക്കളാണെങ്കിൽ വി സീറോ ആണ്. അപ്പൊ എന്തായാലും എം ഇൻറ്റു സീറോ എന്ന് പറയുമ്പോ ടോട്ടൽ മൊമെന്റ് എത്രയാവും? ടോട്ടൽ മൊമെന്റ് സീറോ ആവും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമുള്ള ഒരു സവിശേഷ ഗുണമാണ് ആക്കം. ആക്കം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആക്കം കണ്ടുപിടിക്കാൻ ആ വസ്തുവിന്റെ മാസും ആ വസ്തുവിന്റെ പ്രവേഗവും തമ്മിൽ എന്താണ് ഗുണിച്ചാൽ മതി. ആ വസ്തുവിന്റെ മാസും പ്രവേഗവും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആക്കം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആക്കത്തിന്റെ യൂണിറ്റ് നമുക്കൊന്ന് നോക്കാം അല്ലെ. എന്താണ് ആക്കത്തിന്റെ യൂണിറ്റ്? നമുക്കറിയാം യൂണിറ്റ് കാണാൻ ആക്കം ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. ആക്കം ഈക്വൽ ടു എം ഇൻറ്റു വി. അപ്പൊ ആക്കത്തിന്റെ യൂണിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? എമ്മിന്റെ യൂണിറ്റ്. എമ്മിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ് അല്ലെ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇനിയോ വി പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? പ്രവേഗത്തിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആക്കത്തിന്റെ യൂണിറ്റ് എന്ത് കിട്ടി? ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആക്കം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ്. വസ്തു സ്ഥിരമായിട്ടൊരു അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ആക്കം ഉണ്ടാവില്ല. കാരണം നമ്മുടെ പ്രവേഗം സീറോ ആയിരിക്കും. കൂടാതെ ആക്കം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ വസ്തുവിന്റെ മാസും പ്രവേഗവും നമ്മൾ എന്താണ് ഗുണിച്ചാൽ മതി. എന്നപ്പോ ഒരു വസ്തുവിന്റെ മാസും പ്രവേഗവും നമ്മളുടെ ഗുണനഫലമാണ് എന്ത്? ആക്കം എന്നറിയപ്പെടുന്നത്. ഗുണനഫലത്തെയാണ് ആക്കം അഥവാ മൊമെന്റം എന്ന് വിളിക്കുന്നത്. അതിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക് കൃത്യമായി മനസ്സിലായല്ലോ. അപ്പൊ ബാക്കി ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.